പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. COVID-19 മഹാമാരി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ പിടിച്ചുലച്ചിരിക്കുകയാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് നാം എല്ലാവരും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഇന്നുവരെയും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഒരിക്കലും സ്വപ്നം കാണാത്ത കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. പല പാഠങ്ങളും ഈ പ്രതിസന്ധി കാലഘട്ടം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു അതിജീവനത്തിൻ്റെ കാലമാണ്, സംശയമില്ല. ആദ്യ കാലഘട്ടത്തിൽ, കോവിഡിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നാം പരിശോധിക്കുകയുണ്ടായി. ഇതെവിടെയാണ് ഉറവിടം? ആരാണിത് നിർമ്മിച്ചത്? പല തിയറികളും പല സംശയങ്ങളും നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. പിന്നീട് ഇത് എത്ര കാലം നിലനിൽക്കും എന്നൊരു സംശയം ഉടലെടുത്തു. ഇത് മാസങ്ങൾ കൊണ്ട് മാറുമോ? 2020 വർഷം മുഴുവനും ഉണ്ടാകുമോ? അതോ ദീർഘകാലം ഈ ലോകത്തിലുണ്ടാകുമോ എന്ന്. ഇന്ന് കാത്തിരിപ്പിൻ്റെ കാലമാണ്. ഒരു വാക്സിന് വേണ്ടി COVID-19 എന്ന രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വാക്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ചില രാജ്യങ്ങൾ ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, ജനങ്ങൾക്ക് നൽകാൻ തുടങ്ങി എന്നെല്ലാം കേൾക്കുന്നുണ്ട് എന്നല്ലാതെ പൂർണ്ണ തോതിൽ, അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ വാക്സിൻ എല്ലാവർക്കും ലഭ്യമായിട്ടില്ല എന്നതൊരു സത്യമാണ്. ഈ കാത്തിരിപ്പ് തുടരുകയാണ്. ഈ കാത്തിരിപ്പിൻ്റെ കാലത്ത് കോവിഡ് ആനന്തര കാലത്തെക്കുറിച്ച് പലതരത്തിലുള്ള ചിന്തകളും നമുക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികമായ പ്രതിസന്ധി തന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ പ്രതിസന്ധി നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാമൂഹ്യപരമായിട്ട് നിരവധി മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മാനസികമായ സംഘർഷവും ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരിലും ഈ സംഘർഷം ഇന്ന് കൂടി വന്നിരിക്കുകയാണ്. ഭവനത്തിനകത്തുള്ള കലഹം, വിദ്യാലയങ്ങളിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമൂഹ്യ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ അതിലൂടെ സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഡൊമസ്റ്റിക് വയലൻസിൻ്റെ അളവ് ഇന്ന് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും പൊതുസ്ഥലങ്ങളും ഇപ്പോഴും ഒരു പരിധിവരെ അടഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികളാണ്. 46-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ അവിടെ നാം ഇങ്ങനെ കാണുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദ വേൾഡ് ഈസ് ഇൻ എ ടർമോയിൽ. ജീവിതം, നമ്മുടെ ലോകം തന്നെ ഇന്നൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് നമ്മുടെ ജീവിതം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു.
ഈ സംഗീതനം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം നാം ഒരു സംഘർഷാവസ്ഥയിലൂടെ സങ്കീർണമായ ജീവിതാവസ്ഥയിലൂടെ ഇന്ന് കടന്നുപോകുന്നു എന്ന് തന്നെയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ഈ സംഗീതനം പറഞ്ഞു തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ് ദൈവമാണ് നമ്മുടെ അഭയസ്ഥാനം എന്ന് തന്നെയാണ് God is in control. God is our ultimate refuge. മനുഷ്യൻ ഇന്ന് നിസ്സഹായനാണ് COVID-19 പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല പ്രതിവിധികളില്ലാതെ ഈ പ്രയാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് COVID-19 പ്രതിരോധിക്കുന്നതിന് വേണ്ടി ദുർബലമായ പ്രതിരോധം കെട്ടിപ്പടുക്കുന്നതിന് മാത്രമേ മാനവരാശിക്ക് ഇന്ന് സാധിച്ചിട്ടുള്ളൂ ഇത് എല്ലാ രാജ്യങ്ങളുടെയും ചിത്രമാണ് പണക്കാരനോ പാവപ്പെട്ടവനോ വ്യത്യാസമില്ല എല്ലാവരിലും ഒരേ തരത്തിലാണ് ഈ പ്രതിസന്ധി ഇന്ന് ഉള്ളത് സമൂഹത്തിലെല്ലാവർക്കും സമാധാനവും സൗഖ്യവും ഉണ്ടെങ്കിലേ എനിക്ക് സൗഖ്യമുണ്ടാവുകയുള്ളൂ എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാവുകയുള്ളൂ എന്ന് ഈ കാലഘട്ടം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് ദുർബലനായ മനുഷ്യനെ ഇന്ന് COVID-19 നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ നിസ്സഹായാവസ്ഥയിൽ നമുക്ക് അഭയസ്ഥാനം എന്ന് പറയുന്നത് ദൈവം മാത്രമാണ് എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മനുഷ്യന് നന്മ മാത്രം വരുത്തുന്ന ദൈവമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആ ദൈവത്തിലേക്കുള്ള തിരിച്ചു വരവ് COVID-19 നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് ദൈവിക നന്മകളിലേക്കുള്ള തിരിച്ചു വരവ് ഭൂമി കുലുങ്ങിയാലും നാം കുലുങ്ങാതെ നമ്മുടെ വിശ്വാസത്തിന് ഭംഗം വരാതെ ദൈവവുമായി ഒത്തുപോകാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് കഴിയേണ്ടതാണ് COVID-19 നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷേ ഈ പ്രതിസന്ധി തിരിച്ചറിവിനുള്ള പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്ന് നാം മറന്നു പോകരുത് COVID-19 മാറ്റത്തിൻ്റെ സൂചനകളാണ് അതേപോലെ തന്നെ നിരവധി സാധ്യതകളും നമ്മുടെ മുന്നിൽ തുറന്നു തന്നിട്ടുണ്ട് കഷ്ടപ്പെടുന്നവരെ കൈപിടിച്ചുയർത്തി അവരോടൊപ്പം നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം സമൂഹത്തിലെല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടായാൽ എനിക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്നൊരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാനാണ് ഈ സങ്കീർത്തനക്കാരൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരുമിച്ച് നടക്കാനായിട്ട് ഒരു സമൂഹമായിട്ട് ഒരുമിച്ച് ദൈവത്തോടുകൂടെ നടക്കാനായിട്ട് നമുക്ക് കഴിയണം ദൈവിക നന്മകളിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഈ പ്രതിസന്ധി കാലത്ത് ഈ അതിജീവനത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം അതില്ലായെങ്കിൽ നാം മാത്രമല്ല നശിക്കുന്നത് നമ്മുടെ സമൂഹം തന്നെ ഇല്ലാതെയാകും പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനോടൊപ്പം തന്നെ അത് മറികടന്ന് വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല എന്നതായിരിക്കണം നമ്മുടെ സാക്ഷ്യം നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും